പെസഹപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ അതാ ഇതുപോലെ പേസ്റ്റ് പോലെ വേണോട്ടോ അരച്ചെടുക്കാനായിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയതും ഒരു ആറോ ഏഴോ കുഞ്ഞുള്ളിയും അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ചേർത്ത് നമുക്ക് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം നമ്മൾ അരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തതെങ്കിൽ ഇത് കുറച്ച് ഒതുക്കിയെടുത്താൽ മതി ഇതിലേക്ക് അര ഗ്ലാസ് ആണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ചെടുത്ത തേങ്ങയെ നമ്മൾ ആദ്യം അരച്ചു വെച്ചതിലേക്ക് ചേർത്ത് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇനി ഒരു അര മണിക്കൂർ നേരം മാത്രം റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം ഇതുപോലെയുള്ള ഒരു വട്ടപാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് ആവി കയറ്റിയെടുക്കാം സഹായിക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെഞ്ചിരിച്ച കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശുരൂപം കൂടെ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ആവി കയറ്റിയെടുക്കാൻ ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ